നമസ്കാരം ഇവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ലിംഗമോ ഒന്നും നോക്കാതെ ധാരാളം സഹായങ്ങൾ ചെയ്യുന്ന അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ അത് രക്തദാനമാകാം ബുദ്ധിമുട്ടുള്ളവർക്ക് പണം കൊടുക്കലാകാം അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കലാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അഭിനന്ദിക്കണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നന്മമരമൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ അതൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം അതേക്കുറിച്ചൊക്കെ അന്വേഷണം വേണ്ടതാണ് പക്ഷേ ഇത് ഡൽഹിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്ന റിപ്പോർട്ടാണ് തത്വമീനൂസ് ഇത് ടെക്സ്റ്റ് വാർത്തയായി ഈ വാർത്ത നൽകിയിരുന്നു അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത വീഡിയോ സ്റ്റോറിയായി ചെയ്യുന്നത് കഴിഞ്ഞ 11ാം തീയതിയാണ് അതായത് ഫെബ്രുവരി 11ാം തീയതി കൃത്യമായി പറഞ്ഞാൽ 10 ദിവസം മുൻപാണ് ഭജരംഗദൾ പ്രവർത്തകനായ റിങ്കു ശർമ്മ എന്ന വ്യക്തി എന്ന ചെറുപ്പക്കാരൻ ആക്രമിക്കപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് അതിൻ്റെ വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാക്കുകയും ചെയ്തു അതായത് ഈ റിങ്കു ശർമ്മ എന്ന വ്യക്തി അദ്ദേഹം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് രക്തദാനം നൽകുകയും ആ കുടുംബത്തിലെ അംഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രക്തം ഈ കുടുംബങ്ങളിലുള്ളവർക്ക് ദാനം ചെയ്തു എന്ന് പറഞ്ഞാണ് ഇയാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എങ്ങനെ മതതീവ്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയുടെയും വ്യക്തിവിരോധത്തിൻ്റെയും മതവിരുദ്ധതയുടെ ഏറ്റവും മകുടമായ ഉദാഹരണമായിട്ട് വേണം ഇതൊക്കെ കണക്കാക്കാൻ തീർച്ചയായും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഒരു അവസ്ഥ അതായത് ഈ കൊലപാതകം നടക്കാനുണ്ടായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആശങ്കയാണ് ഉണ്ടാകുന്നത് മംഗോൾപുരി എന്ന സ്ഥലത്താണ് ഡൽഹിയിലെ പടിഞ്ഞാറൻ ഡൽഹിയിലെ മംഗോൾപുരി എന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടായത് റിങ്കു ശർമ്മ ഇയാൾ ഏതാനും വ്യക്തികളുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുകയായിരുന്നു അതായത് ഈ റിങ്കു എന്ന വ്യക്തി ഈ കൊലപാതകികളിൽ ഒരാളുടെ ഭാര്യയ്ക്ക് അവർ ഗർഭിണിയായിരുന്ന സമയത്ത് അവർക്ക് രക്തം ആവശ്യമായി വന്നപ്പോൾ സിസേറിയൻ സമയത്ത് ആവശ്യമായി വന്നപ്പോൾ ഈ റിങ്കു എന്ന ഈ റിങ്കു ശർമ്മ എന്ന ബജരംഗദൾ പ്രവർത്തകൻ അവർക്ക് രക്തം നൽകി അപ്പോൾ ഈ രക്തം ഈ സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചതിൻ്റെ ആ ഒരു മതാന്ധതയിൽ ഇവർ പാഞ്ഞെടുത്തതാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇത് വളരെ കാര്യമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ റിങ്കുവിൻ്റെ ബന്ധുക്കളൊക്കെ അത് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഈ ശ്രീരാം ജന്മഭൂമി രാം മന്ദിറുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് പ്രവൃത്തികളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി കൂടിയാണ് റിങ്കു ശർമ്മ അപ്പോൾ ഇവർക്ക് ആ ദേഷ്യം കൂടി കാണാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി തൻ്റെ ഭാര്യയ്ക്ക് രക്തം നൽകിയതിലുള്ള ആ വ്യക്തിവിരോധം അതായത് അവനവൻ്റെ ഭാര്യയെ രക്തം നൽകി രക്ഷിച്ചു എന്നതിലുപരി ഒരു ഇത്തരത്തിൽ സനാതന ധർമ്മ മൂല്യങ്ങളെ മുറുക്ക പിടിക്കുന്ന ജീവിത രീതി പിന്തുടരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ രീതിയിൽ നല്ലൊരു കാര്യം ചെയ്തു എന്നതിന് പകരം ഇയാൾ രക്തം നൽകി അതുകൊണ്ടാണ് ഇയാൾ രക്തം നൽകി ആ ഒരു വിരോധം തീർത്തതാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത് ഇത് ഒരുപാട് ചർച്ചയായ വിഷയമാണ് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ചർച്ചയായ വിഷയമാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സാമൂഹ്യാവസ്ഥയാണ് പരിശോധിക്കേണ്ടത് ഇത്തരത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും ഇത് ഇതിനകത്ത് അറസ്റ്റിലായിരിക്കുന്ന ആളുകളുടെ പേര് മുഹമ്മദ് ഇസ്ലാം ഡാനിഷ് നസറുദ്ദീൻ ദിൽഷാൻ ആൻഡ് ദിൽഷാൻ ഇസ്ലാം ആണ് പറയുന്നത് അപ്പോൾ ഈ വ്യക്തികളിൽ ഒരാളുടെ ആരുടെയാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല പോലീസ് പറയുമായിരിക്കും അപ്പോൾ ഒരാളുടെ ഭാര്യയ്ക്ക് രക്തം നൽകി എന്നതുകൊണ്ട് ഒരു പ്രവർത്തകനെ ഒരു പൊതുപ്രവർത്തകനെ ഒരു സനാതന ധർമ്മ മൂല്യങ്ങൾ മുറുക്കപ്പിടിക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യാവസ്ഥ എവിടം വരെ എത്തി എന്നൊന്ന് മനസ്സിലാക്കണം തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടണം ഇത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഭജരംഗദൾ പ്രവർത്തകൻ്റെയോ അല്ലെങ്കിൽ രാമജന്മഭൂമിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെയോ വിഷയമല്ല ഇത് ഒരു വലിയ സാമൂഹ്യ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരു വിപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും ഒരാൾ രക്തം സ്വീകരിക്കുന്നത് പോലും മതവും ജാതിയും നോക്കിയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇന്നയാളുടെ ഒരു പത്രപരസ്യം കണ്ടതായി ഓർക്കുന്നു ഇപ്പോഴല്ല 2-3 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു മുസ്ലിം ഇതുപോലെ തന്നെ ഒരു മുസ്ലിം വ്യക്തിക്ക് എന്തോ കിഡ്നിയോ എന്തോ ആവശ്യമുണ്ട് എന്ന് കണ്ടു അത് മുസ്ലിം വിഭാഗത്തിലുള്ളവരുടേത് അയാൾ സ്വീകാര്യം എന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടതായിട്ട് ഓർക്കുന്നു ആ പരസ്യം അന്ന് സമൂഹ മാധ്യമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ചയ്ക്കെടുത്തോ എന്നറിയില്ല എന്തായാലും പരസ്യം കണ്ടത് ഓർക്കുന്നു അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മളുടെ സാമൂഹ്യാവസ്ഥ ഈ ജാതി വ്യവസ്ഥ മതവ്യവസ്ഥ എത്തിയിരിക്കുന്നു ഇതൊരു ഒരു തരത്തിൽ ഇതൊരു മതഭീകരതയാണ് രക്തം സ്വീകരിക്കുന്നത് പോലും ആളുടെ ജാതിയും മതവും പ്രവൃത്തിയും നോക്കി സ്വീകരിക്കുന്ന ഏറ്റവും നിഷ്ഠൂരമായ ക്രൂരമായ ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ആ രക്തം കൊടുത്തയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇയാളെ കൊന്നിരിക്കുന്നു ഈ റിങ്കു ശർമ്മയെ കൊന്നിരിക്കുന്നു എന്നത് എത്ര ദുഃഖത്തോടെ അതായത് ഒരു രോഗിയായി കിടക്കുന്ന അല്ലെങ്കിൽ ഗർഭവതിയായി കിടക്കുന്ന ഒരു സ്ത്രീക്ക് രക്തം ആവശ്യമായി വന്നപ്പോൾ ഈ യുവാവ് അത് കൊടുക്കുകയും അത് കൊടുത്തതെന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് വന്ന ആളുകൾ ഇയാളെ കൊല്ലുകയും ചെയ്താൽ അത് എത്ര ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുണ്ടാവുക എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും ഭീകരമാണ് ഇവിടുത്തെ ഈ മതാന്ധത മതഭീകരവാദം വളർത്തുന്നത് അത്
ഓരോ മേഖലകളിലും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യമാണെങ്കിൽ തന്നെ ഹൈന്ദവ നേതാക്കളെയും ആർ എസ് എസുകാരെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പറയുന്നത്. ഇന്നലെ അവരുടെ ആസ്ഥാനം റെയ്ഡ് ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ആസ്ഥാനം റെയ്ഡ് ചെയ്ത രേഖകളും പെൻഡ്രൈവുകളും ലാപ്ടോപ്പുകളും അടക്കമുള്ളവ പിടിച്ചെടുത്തതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് പ്രമുഖരായ പല വ്യക്തിത്വങ്ങളെയും ഇല്ലാതാക്കാനും പ്രമുഖമായ പല സ്ഥലങ്ങളിലും ബോംബ് വയ്ക്കാനും ഒക്കെ പ്ലാൻ ചെയ്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നിട്ടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത് സാംസ്കാരിക സംഘടനയാണെന്നൊക്കെയാണ്. പിന്നെ കേരളത്തിൽ വരുമ്പോൾ യോഗിയെ തടയുമെന്നൊക്കെ പറയുന്നു, അത് വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഇത്രയും ഭീകരമായ ഒരു പശ്ചാത്തലത്തിൽ വിദേശ ഫണ്ട് ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തിക്കുന്ന ആളുകൾ, ഇവരൊക്കെയല്ലേ ഈ പോപ്പുലർ ഫണ്ട് പോലെയുള്ള സംഘടനകളെ വളർത്തുന്നത്, അവർക്ക് വേണ്ട വളമാകുന്നത്. ഇറിങ്കു ശർമ്മയുടെ ഈ ഒരു വിഷയം വളരെ കാര്യമായി ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, പക്ഷേ അത് രണ്ട് ദിവസം ചർച്ച ചെയ്ത് അങ്ങ് നിർത്തി. ഇതിനൊക്കെ കൃത്യമായ ഫോളോ അപ്പുകൾ ഉണ്ടാകണം, കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഇതിനൊക്കെ മാതൃകാപരമായ ശിക്ഷാ നടപടികളും നിയമ നടപടികളും ഉണ്ടാകേണ്ടതാണ്. ജാതിയും മതവും നോക്കി രക്തം സ്വീകരിക്കുകയും ആ രക്തം കൊടുത്തയാളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഇതെന്ത് താലിബാനിസമാണ് എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. വെബ് ഡെസ്ക്.